സ്വാഗതം സിജോ. ഈ എങ്ങനെയാണ് അവിടെ ഈ ധോണിയിൽ കാട്ടാനശല്യമൊക്കെ വളരെയധികം ഉണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു, അവിടെ ആക്രമണത്തിൽ പരിക്കേറ്റവർക്കൊക്കെ അല്ലെങ്കിൽ താങ്കൾക്കറിയുന്നവർക്കൊക്കെ ഇതുവരെയും നഷ്ടപരിഹാരം കൃത്യമായി തന്നെ കിട്ടിയിരുന്നോ? താങ്കൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സിജോ കേൾക്കാം, പറയൂ സിജോ. സിജോ, ഞാൻ ചോദിച്ചത് ഈ നഷ്ടപരിഹാരത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പം ശ്രീ ഡോക്ടർ ഈശ്വരനും ശ്രീ പോൾ മാത്യുവും ഉണ്ട്. താങ്കളെയും കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ നഷ്ടപരിഹാരം കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ള പരാതി പലയിടത്തു നിന്നും ഉയരുന്നുണ്ടല്ലോ. കൃത്യമായി അതിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2016 മുതൽ 23 വരെയുള്ള കണക്കുകൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വനമന്ത്രി അറിയിക്കുകയുണ്ടായി. 8 വർഷത്തിനിടെയുള്ള കണക്കിൽ 909 പേർ കൊല്ലപ്പെട്ടു വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്കിരയായി. 706 പേരുടെ കുടുംബത്തിന് മാത്രമാണ് നഷ്ടപരിഹാരം നൽകിയിട്ടുള്ളത്. മതിയായ ഫണ്ടിന്റെ കുറവുണ്ടെന്നാണ് അദ്ദേഹം അതിന് നൽകിയ മറുപടി. 7000 പേർക്ക് പരിക്കേറ്റു ഈ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ. 6050 പേർക്ക് മാത്രമേ നഷ്ടപരിഹാരം അല്ലെങ്കിൽ ചികിത്സാ തുക നൽകിയിട്ടുള്ളൂ. 68,44,00,000 രൂപയുടെ കൃഷിനാശമുണ്ടായി എന്നും പറയുന്നു. എത്ര പേർക്ക് ഇതിൽ നഷ്ടപരിഹാരം കൃത്യമായി കിട്ടുന്നു എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉയർത്തുന്നത്. താങ്കളുടെ പ്രദേശത്ത് വലിയ രീതിയിൽ കാട്ടാനശല്യമൊക്കെ ഉണ്ടായിരുന്ന പ്രദേശമാണ്, എന്താണ് അവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ വീടിനടുത്തായിട്ടുള്ള എന്റെ ഒരു സുഹൃത്തായ ആന്റണി എന്ന് പറഞ്ഞ ചേട്ടന് അപകടത്തിൽപ്പെട്ടു. അയാൾക്ക് ആകെ ഗവൺമെന്റിൽ നിന്ന് കൊടുത്തത് 100,000 രൂപയാണ്. അദ്ദേഹത്തിന്റെ ജീവിത മാർഗമാണ് കൃഷി ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. അപ്പൊ നക്ക പിച്ച പൈസ എന്തെങ്കിലും കൊടുക്കുക എന്നല്ലാണ്ട് അവർക്ക് വേണ്ടതായ രീതിയിൽ ഒരു നഷ്ടപരിഹാരമല്ല അവർക്ക് കൊടുക്കുന്നത്. അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടുന്നു, പിന്നെ ഒരു ജീവിക്കാൻ വഴിയില്ലാത്ത അവസ്ഥയിലേക്ക് അവര് ബാക്കിയുള്ള ശിഷ്ടകാലം ജീവിക്കാനുള്ള ഒരു നഷ്ടപരിഹാരമല്ലേ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക എന്നല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. അത് കൊടുക്കേണ്ടതായ തുകയല്ല, എന്തെങ്കിലും കൊടുക്കുക. അത് തന്നെ പരുക്ക് പറ്റിയെന്ന് പറയുന്നവർക്കാണെങ്കിൽ കുറച്ചുണ്ടാവും, അതല്ലെങ്കിൽ അപകടം പറ്റിയവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവില് SC ST വിഭാഗക്കാർക്ക് 2,00,000 രൂപയും അല്ലാത്ത ആൾക്കാർക്ക് 1,00,000 രൂപയാണ്. നാമമാത്ര തുകയാണ് ഈ 1,00,000 രൂപ എന്നുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിന് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ട്, 1,00,000 രൂപയ്ക്ക് എന്ത് വിലയുണ്ട്? അവർക്ക് നഷ്ടപരിഹാരം എന്ന് വെച്ചാൽ അവർക്ക് ഹോസ്പിറ്റലിൽ എത്ര തുക ചെലവായോ ആ തുകയും ശിഷ്ടകാലം ജീവിക്കേണ്ടതായ തുകയും കൂടെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. എന്തെങ്കിലും കൊടുത്താൽ മതിയോ? ഈ പ്രദേശത്ത് പണ്ട് കാലത്ത് എല്ലാവരും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. വന്യമൃഗശല്യം രൂക്ഷമായപ്പോൾ എല്ലാവരും കൃഷി നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ആരും കൃഷിപ്പണിയിലേക്ക് പോകുന്നില്ല, വരും തലമുറയ്ക്ക് ജീവിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പൊ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക എന്നല്ല, അവർക്ക് നഷ്ടം എത്രയോ അതിനുള്ള പരിഹാരമാണ് വേണ്ടത്. ഇപ്പൊ ഓടി നടന്ന റബ്ബർ വെട്ടുന്ന അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു അപകടം പറ്റി 1,00,000 രൂപ കണ്ണിൽ പൊടിയിടാൻ പോലെ കൊടുത്തിട്ട് ആയില്ല, അതല്ല നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. ഒരു മോട്ടറോ ആയിട്ടുള്ള ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് എങ്ങനെ കൊടുക്കുന്ന നഷ്ടപരിഹാരം, അതനുസരിച്ചാണ് ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. നിസ്സാര എന്തെങ്കിലും കൊടുത്തിട്ട് കണ്ണിൽ പൊടിയിട്ടിട്ട് അവസാനിപ്പിച്ചു. ആന്റണിയുടെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആന്റണിക്ക് അന്ന് പറ്റിയ അപകടം എപ്പോഴാണ് അപകടം പറ്റിയത്, അത് എങ്ങനെയായിരുന്നു പറയൂ. ആന്റണി ചാട്ടിന് പറ്റിയ അപകടം എന്ന് വെച്ചുകഴിഞ്ഞാൽ PT7 എന്ന ആനയാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചിരുന്നത്. അയാളുടെ തോട്ടത്തിലേക്ക് റബ്ബർ വെട്ടാൻ പോയ വഴിക്ക് പുറകിൽ നിന്ന് ആക്രമിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വലുതല ഒരു സൈഡിലെ വാരിയെല്ലാം മുഴുവൻ പൊട്ടുകയും മറ്റേ വാരിയെല്ലാം ക്ഷതമേക്കുകയും ഷോൾഡറിന് പരിക്ക് പറ്റുകയും കഴുത്തല്ലിന് പരിക്ക് പറ്റുകയൊക്കെ ചെയ്തിട്ട് 10-20 ദിവസത്തോളം തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയുണ്ടായത്. അതിനുശേഷം ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. ഇപ്പോഴും അയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 1,00,000 രൂപ കൊടുത്തു എന്നല്ലാതെ പിന്നെ യാതൊരു നടപടി ഉണ്ടായിട്ടുള്ള ഒന്നും കൊടുത്തിട്ടുമില്ല. ആ മനുഷ്യൻ വല്ലാത്ത അവസ്ഥയിലാണ്, ഇപ്പൊ കിടപ്പ് രോഗിയായിട്ടിരിക്കുന്നു, ആരും തിരിഞ്ഞു നോക്കാനും ഇല്ല, ഒന്നുമില്ല. ശരി, അതാണ് അവസ്ഥ.